സാറേ, ആ ചുക്കാപ്പി ഒന്ന് ചൂടാക്കി താടി. പാറു, ആ ചുക്കാപ്പി ആ ഇരിപ്പിരിക്കാൻ തുടങ്ങിയ മണിക്കൂർ രണ്ടായി, നീ കുടിച്ചില്ലേ? അത് ഞാൻ ഉറങ്ങുമായിരുന്നു. ബെസ്റ്റ്. എടി പാറു, നിന്നെ എണ്ണിപ്പിച്ചിരുത്തിയിട്ട് ചുക്കാപ്പി കൈ തന്നിട്ട് നീ കുടിച്ചോളാന്ന് പറഞ്ഞോണ്ട് ഞാൻ കുളിക്കാൻ പോയത്. എനിക്ക് സമയമില്ല, ഒന്നാതെ കോഫി ഷോപ്പിൽ തിരക്ക. റോയ് ചെന്നപ്പോ വിളിച്ച് വെച്ചതേ ഉള്ളൂ, എവിടെ എത്തി ഇറങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞു. എടി, അത് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതല്ലേ. പേടിച്ച് ഞാൻ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടും കൂടിയില്ല. ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി. എടി, ക്ഷീണൊക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെയുണ്ടോ ക്ഷീണം? നീ എന്താ ജീവിതത്തിൽ പനി വരാത്ത ആളെ പോലെ സംസാരിക്കുന്നേ? നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്ക് ഒട്ടും സമയമില്ല. ഞാനില്ലാതെ കോഫി ഷോപ്പിൽ ഒന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇതാ ഇപ്പൊ എല്ലാരും അവിടെ ചെന്ന് ഇരുന്നിട്ട് ട്രംപ് കാർഡും കളിച്ചിരിക്കുക. വരുന്ന കസ്റ്റമേഴ്സിന് ഓർഡർ എടുക്കണം, അത് പ്രിപ്പയർ ചെയ്യണം, അത് സെർവ് ചെയ്യണം, ക്യാഷ് കളക്ട് ചെയ്യണം, എല്ലാം കഴിഞ്ഞിട്ട് ക്ലീനിങ് ചെയ്യണം. ആര് ചെയ്യുന്നാ? നീ ചെയ്യോ? ടോണി ചെയ്യോ? അത് റോഷൻ ചെയ്യോ? അതൊക്കെ ശരിയാ, എന്നാലും ഞാൻ ഇങ്ങനെ ഒരു വീട്ടിൽ തനിച്ച്. ഒരെന്നാലുമില്ല, ഇപ്പൊ തന്നെ 10 മിനിറ്റ് വൈകിയതിന് 10 പ്രാവശ്യം കോള് വന്നേക്കുന്ന. ഞാൻ അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഇവിടെ ആക്കാന്ന് പറഞ്ഞ് നോക്കിയപ്പം ഞാൻ അവിടെ ചെല്ലേണ്ട താമസം ഓരോരുത്തർക്ക് ഓരോ പരിപാടിയാണ്. നീ ഒരു കാര്യം ചെയ്യ്, എന്നോടൊപ്പം കോഫി ഷോപ്പിൽ വാ, റോയിച്ചന്റെ ഓഫീസിലിരുന്ന് റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നീ 3 മണിവരെ ക്ഷമിച്ച് കിടക്കേണ്ടി വരും. പറ ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അങ്ങോട്ട് ഞാനില്ല, നീ പോയിട്ടോ, ഞാൻ ഇവിടെ കിടന്നോളാം. ഓക്കെ ദെൻ, ടേക്ക് റെസ്റ്റ്, ഞാൻ വൈകിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, നീ വിഷമിക്കണ്ട, പോയിട്ട് വാ, ഞാൻ ഇവിടെ കിടന്നോളാം. ഓക്കെടാ. നാരായണ, സിനിമയിലേക്ക് കയറാൻ ഓരോ സിനിമാക്കാർ പല ജോലിയും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഞാനൊരു ജോലിക്ക് പോവാ. ഷൂട്ടിംഗ് കാരണം ഹോം ഡെലിവറിക്ക് പോകാൻ പറ്റാത്ത വിധം തിരക്കിലാവണേ. കാത്തോളണേ. എല്ലാ നീക്കവും ശ്രദ്ധാപൂർവമായിരിക്കണം. നാളെ ശനിയാഴ്ച രാത്രി 10 മണി കഴിഞ്ഞാൽ പോലീസ് പെട്രോളിംഗ് ശക്തമാണ്. മാളിൽ നമ്മുടെ ഒരാൾ സെക്യൂരിറ്റിയായി കയറിയിട്ടുണ്ട്. അവിടെ ചെന്ന് അയാളെ വിളിച്ചാൽ നിങ്ങൾക്ക് അകത്ത് കയറേണ്ടതും പോകേണ്ടതും ബോംബ് വയ്ക്കേണ്ടതുമായ സ്ഥലം അയാൾ കാട്ടിത്തരും. അഥവാ അബദ്ധം കാണിച്ചാൽ സ്വയം വെടിവെച്ച് മരിച്ചേക്കണം. കേട്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ് 2 വട്ടം എനിക്ക് മിസ്ഡ് കോള് തരണം. അല്ലാതെ മരണവിവരം എനിക്ക് അറിയാൻ കഴിയില്ല. തീവ്രവാദി മൻസൂർ മരിച്ചപ്പം അയാൾ എനിക്ക് മിസ്ഡ് കോള് തന്നില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ആ മാസത്തെ അയാളുടെ ശമ്പളം ഞാൻ കൊടുത്തില്ല, അറിയാലോ. അപ്പോൾ നാളെ വിളിച്ചാൽ മതി. ശരി. അകത്ത് പറഞ്ഞ ഞാൻ ഒന്നും കേട്ടിട്ടില്ല. ഈ സാൻഡ്വിച്ചിന്റെ കാശും വേണ്ട, എന്നെ കൊല്ലരുത്. എന്താ നിന്റെ അവസാനത്തെ ആഗ്രഹം? പെട്ടെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. സത്യമായിട്ട് എന്നെ വിശ്വസിക്കൂ. എങ്ങനെ മരിക്കാനാ നിനക്ക് ഇഷ്ടം? എനിക്ക് വയസ്സായിട്ട് ചത്താ മതി. സത്യത്തിൽ
സാജൻ എന്ന ആന്റിയെ കൊണ്ടുപോകാൻ വരുന്നവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന പിക്ചർ വേറെയായിരുന്നു. ബിക്കോസ് അവൾ പറഞ്ഞ അറിവല്ല ഞങ്ങൾക്കുള്ളൂ. എനിവേ, ഇതൊരു അവസരമാണ്, ഞങ്ങൾ എല്ലാവരും എടുത്ത തീരുമാനമാണ്. പനി പിടിച്ച് കിടക്കുമ്പോഴെങ്കിലും അവളെ തണ്ടിച്ചിരി കുറയുന്ന ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ സാറ് പറയുന്ന പോലെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നത് ശരിയാവോ? ഇല്ല സാജൻ, അവക്ക് അവിടെ കഴിക്കാൻ പോലും ഫുഡില്ല. ഞങ്ങൾ മനഃപൂർവ്വമാണ് അവിടെ നിൽക്കാതിരുന്നത്. സാജൻ അങ്ങ് ചെല്ല്, സാജന് ഇംപ്രസ് ചെയ്യാൻ പറ്റിയ സമയമാണ്, ഞങ്ങളല്ലേ പറയുന്നത്. എന്താടാ കസ്റ്റമേഴ്സിന്റെ വെള്ളം കുടിപ്പിച്ചാ? എന്റെ സാജൻ ഭായ്, ഇന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ. ബൈക്കിലൊക്കെ പോകുമ്പോ സൂക്ഷിച്ചു വേണ്ട ആനന്ദ്, നാളെ മലയാളികൾ നിങ്ങളെ നോക്കി ആരാധിക്കുക അഭിമാനിക്കുക വേണ്ടതല്ലേ? എന്റെ ഭായ്, നിങ്ങളെ കാണുമ്പോ ഞാൻ എത്ര വിഷമത്തിലാണെങ്കിലും കൂളാവും. ഈ പോസിറ്റീവ് എനർജി എവിടുന്ന കിട്ടുന്നത്? എടാ കാര്യം പറ, എന്നിട്ട് എന്താ ഉണ്ടായത്? എന്നിട്ടല്ല, കൊന്നിട്ട് ശീലുള്ള ആളുടെ വീട്ടിലാണ് ഞാൻ പോയത്. അതൊരു തീവ്രവാദിയുടെ വീടായിരുന്നു. അയാൾ ഏതോ മോളിൽ ബോംബ് വയ്ക്കുന്നതിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്തോണ്ടിരുന്നത്. ഓ, അത് പ്ലാൻ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്നെ കണ്ടേ. ഓ, എന്നെ കൊല്ലാൻ തീരുമാനിച്ച അയാളുടെ മുമ്പിൽ ഞാൻ പെട്ടപ്പോഴേ അബദ്ധവശാല വരാറുള്ള ഒരു സംഭവമുണ്ട് എന്റെ പൊട്ടത്തരം. അതൊന്ന് ഭാഗ്യവശാല വന്നു, ഞാൻ ഓടി രക്ഷപ്പെട്ടു. സത്യം പറടാ, നുണ പറഞ്ഞല്ലേ? ഇല്ല സാജ, ഇവ മണ്ടത്തരം പറഞ്ഞാലും നുണ പറയില്ല. സാജ, തമിഴന്മാരോട് നമ്മൾ എന്തു പറയും? തമിഴ്. കന്നഡക്കാരോടോ? കന്നഡ. ഇപ്പൊ മണ്ടന്മാരോടോ? മണ്ടത്തരം. അതാ ഞാൻ പറഞ്ഞേ, പിന്നെ ഇവരോടൊക്കെ ഞാൻ എന്താ പറയാ. ഹലോ ആനന്ദ് അല്ലേ? ആ അതെ. ഇത് സിറ്റി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ഓ, മനസ്സിലായി മനസ്സിലായി, തീവ്രവാദിയെ കിട്ടിക്കാണല്ലേ. എനിക്കതിന് വലിയ അവാർഡൊന്നും വേണ്ട കേട്ടോ, അവാർഡിലൊന്നും എനിക്ക് താല്പര്യമില്ല. കിടന്ന് ചിലക്കാനാടാ പറയുന്നത്. നീ തീവ്രവാദി എന്ന് പറഞ്ഞ് പോലീസിൽ വിവരം നൽകിയാൽ സുപ്രസിദ്ധ കഥാകൃത്ത് ശ്രീവത്സനാണ്. അയാളെ കഥ എഴുതാൻ പോലും നീ ഒന്നും വിടില്ലടാ റാസ്കൾ. ഇത്തരം പണിയും കൊണ്ട് പോലീസിന്റെ അടുത്ത് വന്നാ ചവിട്ടി നിന്റെ നട്ടല് എന്ന് പഠിക്കും. കേട്ടല്ലോ, ഫോൺ വെക്കാൻ നിന്നോട് പ്രത്യേകിച്ച് പറയണോടാ, വെച്ചിട്ട് ഒരു അവാർഡ് വേണ്ടെന്ന് പറഞ്ഞതിന് ഇത്രക്ക് തെറി വിളിക്കാം. പിന്നെ പിന്നെ എവിടെ വെക്കണം? ദേ അങ്ങോട്ട് മാറ്റി വെക്കേ. ഓക്കേ മാം, കേറ്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ശരിയാ, പക്ഷേ നീ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് വായർക്കും എനിക്ക് പേടിയാ. വാ തുറന്ന് എന്താ മൊഴിയാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ കാര്യം ചെയ്യാം, ഇനി വാ തുറക്കുന്നതിന് മുമ്പ് റോയിച്ചിനോട് പറയാം. ആയിക്കോട്ടെ, ഏതായാലും ഇപ്പൊ വേണ്ട, ഞാനിപ്പോ ഒരു മീറ്റിംഗിന് പോവാണല്ലോ. ഇത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പണി കിട്ടുമെന്നറിയാം. നന്നായി റോയിച്ചൻ പറഞ്ഞ ഏതായാലും നന്നായി. ആണോ, എനിക്കറിയാം. നീ വരുന്നില്ലേ? അവിടെ വെറുതെ പോറാ, ഞാനിവിടെ നിന്നോളാം. കോഫി ഷോപ്പിൽ ബിസിനസ് ഒക്കെ നിർത്തി റോഡിലേക്ക് ഇറങ്ങണം. എത്ര വെറൈറ്റി പാറ്റേണിലുള്ള ഡ്രസ്സിങ് സ്റ്റൈലുകളാണ്. നട്ടുച്ച നേരത്തും ചിക്കുകളുടെ തിരക്ക. കർത്താവേ, ക്യാമറ കയ്യില്ലാതെ പോയല്ല. ഹായ് പാറു. ഹായ്. പനിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്ന? പനിയാണ്, അറിഞ്ഞില്ലേ. അകത്തേക്ക് വരാമോ? സോറി, ഇവിടെ ആരും ഇല്ല. പാറു ഉണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. പാറു, അല്ലേ തന്നെ മനുഷ്യനെ വയ്യാതിരിക്കുമ്പോഴാ പ്രേമോ മണ്ണാങ്കട്ടെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാര് കേറി വരുന്നത്. ശല്യം.
അറിയില്ലേ ആ വഴി വന്നതാ. പക്ഷെ ഇത് നല്ല പയ്യനാ. പക്ഷെ എന്റെ അമ്മ വിളിച്ചൊന്ന് പറഞ്ഞു തനിക്ക് എന്നെ കരുന്ന് കഴിക്കാൻ ഒരു താല്പര്യമില്ല. എന്നെ ഓവറാണോ അവന്? ഓവർ പാവം, ഓവർ ചിരി, ഓവർ പൊളൈറ്റ്നെസ്, ഓവർ ഹംബിൾനെസ്. അമ്മക്ക് ഇഷ്ടമായി പിന്നെന്താ? ഞാൻ എന്റെ അമ്മയെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് പാറുവിന്റെ അമ്മയെ സ്നേഹിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല. പാറു എന്നെ അട്ടിപ്പാച്ചാലും ആ അമ്മയുടെ മോളെ എങ്ങനെ കളഞ്ഞിട്ട് പോവാൻ പറ്റുമോ? താങ്ക് യു. ഇപ്പോ പനി എങ്ങനെയുണ്ട്? ഓ, എന്തായാലും ഞാൻ അത്യാവശ്യം ടാബ്ലറ്റ്സ് ഒക്കെ കരുതിയിട്ടുണ്ട്. പിന്നെ ഇതിത്തിരി കഞ്ഞിയാ, നല്ല പയറുതോരനും ചുട്ട പപ്പടം ഉണ്ട്. ഇതൊക്കെ എങ്ങനെ? പാറു വിചാരിക്കുന്ന ഒരു വലിയ കമ്പനിയുടെ സിഇഒ ഞാൻ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്തു എന്നല്ലേ. പേടിക്കണ്ട, ഇതെല്ലാം മമ്മിയുടെ പ്രിപ്പറേഷനാ. ഏതായാലും ഞാനല്ല, ധൈര്യമായിട്ട് കഴിക്കാം. താങ്ക് ഗോഡ്. അയ്യോ, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പാറു ഇങ്ങോട്ടിരുന്നേ, ഇതെല്ലാം കഴിപ്പിച്ച് മരുന്നും കൊടുത്തിട്ടേ വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അമ്മയുടെ ഓർഡർ കേട്ടോ. ഫ്രീ ആവുമ്പോ വിളിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. വണ്ടി എടുത്ത് മാറ്റിടോ. പേടിച്ചു പോയല്ലോ. എല്ലാ ദിവസവും ഇവിടെയാണോ ഡ്യൂട്ടി? മിക്കപ്പോഴും. ഓ, തെറോയിച്ചൻ. ആ ശരി, ഞാൻ വിളിക്കാം. അടുത്ത കാലത്ത് ഇത്രയും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. സാറ കേക്കണ്ട. കേട്ടാന്താ, സത്യല്ലേ? അപ്രിയ സത്യങ്ങൾ പറയാനുള്ളതല്ല, ചിലതൊക്കെ മനസ്സിൽ കുഴിച്ചിടേണ്ടതാണ്. അയ്യോ ഡോക്ടർ. ആണെങ്കിലാവാം അല്ലെങ്കിൽ അല്ല, പക്ഷെ എന്താ അങ്ങനെ ചോദിച്ചേ? സാജൻ തന്ന ഭക്ഷണവും മരുന്നൊന്നും അല്ല, ബട്ട് ഇറ്റ്സ് യുവർ പ്രസൻസ്. ഞാൻ ഭംഗിമാക്ക് പറയല്ല, ഞാൻ അല്ല, എനിക്ക് ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. അതെങ്ങനെയാ സ്നേഹം? ഇറ്റ്സ് മാജിക്കൽ. അതിനെല്ലാം കഴിയും. എന്താണ് ദ നെക്സ്റ്റ് പ്ലാൻ? ഒരു പ്ലാൻസും ഇല്ല, എല്ലാം ക്യാൻസൽ. ഇന്ന് ഫുൾ ഡേ നിന്റെ കൂടെ. അപ്പൊ എന്നോട് ദേഷ്യമൊന്നുമില്ലേ? എന്തിനാ ഞാൻ ഇത്രയും ഇഗ്നോർ ചെയ്തേന്? അത് എന്റെ മുഖം കാണുന്ന പാറുവിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ദിവസം എന്റെ മനസ്സ് ശരിക്കും തകർന്നുപോയി. അതാരാ പറഞ്ഞത്? അതും പാറു പറഞ്ഞൊരാൾ തന്നെ പറഞ്ഞതാ. എന്തായാലും ദൈവത്തിന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? ഐ'm സോറി സാജൻ. സാജൻ ഒരുപാട് ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. എന്താ ഇത് പാറു, കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. അയ്യേ, കരയാ. I'm sorry, Sajan. I'm sorry. It's all right, Paru. അത് വിട്ടേക്ക്, ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട. Just leave it. പറു, ഞാനത് അപ്പോഴേ വിട്ടു. അപ്പോ സമയം വൈകുന്നു, ഞാൻ ഇറങ്ങട്ടെ. അപ്പോ പാത്രങ്ങളൊക്കെയോ? അത് ഞാൻ കഴുകി വെച്ചേക്കാം. അല്ല, അത് കൊണ്ടുപോണ്ടേ? അതെന്തായാലും ഇനിയും വരണമല്ലോ, അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിപ്പോ കുറച്ച് സുഖം തോന്നുന്നു, ഞാനും വന്നോട്ടെ. നീ ശരിക്കും പറഞ്ഞാണോ കളിയൊക്കെ? എന്നാലല്ലോ. അല്ല, സത്യമായിട്ടും ഞാനും വന്നോട്ടെ. ചെല്ല്.
അതേതായാലും നന്നായി, അവരെ തമ്മിൽ ചേരേണ്ടവര് തന്നെയാ. പക്ഷെ എന്തായാലും ഒരു പിടിയില്ല. രാവിലെ സാജനോട് കാര്യം പറഞ്ഞ, ഉച്ചയായപ്പം വീട്ടിലെത്തി. പക്ഷേ ഇതുവരെ രണ്ടുപേരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. ഇനി അവര് തമ്മിൽ വല്ല അതൊന്നും അല്ല. നീ എന്താ ഉദ്ദേശ? അടിമടിക്കും കേട്ടാ നീ. എനിക്ക് തോന്നുന്ന അവരെ പ്രശ്നം തീർന്നെന്നാ. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഇല്ല. അവന് നിന്നോട് ആരാ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? എവിടെയാടി നിന്റെ പനി? അത് കുറച്ച് പൊടിയിരിക്കഞ്ഞിയും ടാബ്ലറ്റ്സും കഴിച്ചോട്. ആള് റെഡി. ജിം ഇൻസ്ട്രക്ടർക്ക് നാണോ? വയ്യാണ്ടിരിക്കുന്നില്ലേ? അവിടെ എവിടെയും കിടന്നാ പോരെ. അതെ, നീ ഇത്ര വിഷമിക്കുന്നേ? അവളെ ചെക്കനല്ലേ കൂടെ ഉള്ളത്? അതിനവൻ ഡോക്ടർ ഒന്നല്ലോ. ഡോക്ടർ ആണോന്നോ? ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്താണെന്ന് സാജൻ ചെയ്തത്. ഓ, അപ്പൊ സാജൻ ഒരു ഓൾറൗണ്ടർ ആണ്. ഏതായാലും പറു, നീ ഇതിന് ചെലവ് ചെയ്യണം. സോറി, ഇതിന്റെ ചെലവ് ഞാൻ ചെയ്യും. നിങ്ങളെ പോലെ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ പറു, യു നോ ഷീസ് റിയലി ലക്കി. ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല. അതെല്ലാം അറിഞ്ഞിട്ടും സാജനത് പറഞ്ഞപ്പോ അഭിമാനം കൊള്ളേണ്ട, നീ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ഹെൽമെറ്റ് മതി എന്ന് പറഞ്ഞ സാജനോട് അന്ന് എനിക്ക് നന്ദി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് വിഷമ തോന്നുന്നു. വിഷമം അത് വഴിയെ എല്ലാരും അറിഞ്ഞോളൂ. ഞാൻ അന്നേ റോഹിച്ചനോട് പറഞ്ഞതാ, അട്ടയെ പിടിച്ചൊരു വർക്ക് ഏപ്പിച്ച അത് കൊളാക്കും. നോ നോ, അങ്ങനല്ല. അട്ടയെ പിടിച്ച് മെത്തൽ കെടുത്തല്ലേ എന്റെ പൊന്നു പാറു. ഞാൻ സാഹചര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാ. ആ സാജൻ, ഞങ്ങൾ ഒരു ചെലവ് കൂടി ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാ? ദേവി ഏത് ഇവളിന് ജിമ്മിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാത്ത രീതിയിലൊന്ന് ആക്കി തരണം. മമ്മി വിളിച്ച് പറഞ്ഞൂടി. ഇല്ല, ആദ്യം നിങ്ങളോടൊക്കെ പിന്നെ അമ്മയോട്. ചെല്ല്, ചെന്ന് അമ്മയോട് വിളിച്ചു പറ. സന്തോഷമായിക്കോട്ടെ ആ ഭാവത്തിന്. ഇന്ന് അത്ര നല്ല ദിവസമൊന്നുമല്ല, നാളെ പറഞ്ഞ പോരെ. ഇന്ന് മൺഡേ അല്ലേ, നല്ല ദിവസല്ലേ? അതെ, തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാണ്. അതൊരു സിനിമയുടെ പേരല്ലേ? ഹാ, അതാ ഞാൻ പറഞ്ഞെ, ഈ ജോത്സ്യത്തിലൊക്കെ എനിക്ക് കുറെ പിടിപാടുകളാണ്. തിങ്കളാഴ്ച നോയമ്പിന്റെ ദിവസാ. കുറെ പേര് നോയമ്പൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയാ. ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ശുഭകാര്യം പറഞ്ഞാ ദൈവത്തിന്റെ ശുദ്ധി കിട്ടില്ല. അയ്യേ, ഇതൊക്കെ ആരാ പറഞ്ഞേ? ജോത്സ്യൻ. ഏത് ജോത്സ്യൻ? വാഴപ്പിണ്ടി വരദരാജൻ ജോത്സ്യൻ. പേര് കേട്ടാൽ അറിയാം ആളിച്ചിരി കുഴപ്പക്കാരനാണെന്ന്. ദിവസമൊക്കെ നല്ലതാ, പോയി അമ്മയുടെ കാര്യം പറ. നിങ്ങൾ രണ്ടാളത്തെ ആ ടേബിളിലേക്ക് ഇരുന്നോ. നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ കാപ്പുച്ചിനോ ഉടൻ അവിടെ എത്തും. ഏതായാലും നന്നായി മോളെ, നല്ലൊരു തീരുമാനമാണ് നീ എടുത്തത്. ആഹാ, അവള് തീരുമാനത്തിന്റെ ക്രെഡിറ്റ് മൊത്തം അവക്ക് കൊടുക്കണ്ട. കഷ്ടപ്പെട്ട് സമ്മതിപ്പിച്ച നമുക്കും ഉണ്ട് അല്ലേ അതിലെ പങ്ക്. ഓ, അപ്പൊ നിങ്ങളൊക്കെ കൂടി അത് ഒപ്പിച്ചല്ലേ. പിന്നല്ല എന്തിന്റെ വിചാരിച്ചു ചെലവ്? ഓ, പാറ്റി തന്ന ആള് സ്ഥലത്തില്ലാത്തതിന്റെ വിഷമായിരിക്കും അല്ലേ. എനിക്ക് സങ്കടമൊന്നുമില്ല. നിങ്ങളെല്ലാവരും എന്റെ നന്മ ആഗ്രഹിച്ച് എന്നെയും സാജനയും കൂട്ടിച്ചേർത്താൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം കേട്ടോ, അന്ന് നീ പറഞ്ഞ മാതിരി അവൻ എല്ലാ കാര്യത്തിലും ഇത്തിരി ഓവറാ. അങ്ങനെ ഒരാളെ വിശ്വസിക്കുന്ന മണ്ടത്തരാ. ആനന്ദ്, നീ ഇതാരെ കുറിച്ചാ പറയുന്നത് നിനക്കറിയോ? ഇന്നലെ വരെ അവൻ നമുക്കറിയാവുന്ന ഒരു സാജൻ മാത്രമായിരുന്നു. ഇന്ന് അവൻ നമ്മുടെ പാറുവിന്റെ ചെക്കനാ. അവൾ അത് അംഗീകരിച്ച നിമിഷം മുതൽ അവൻ എന്തെല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. റോയ്ച്ചൻ അല്ലാതെ വേറെ ആരെങ്കിലും അവനിങ്ങനെ സീരിയസ് എടുക്കോ? അത് ശരിയാ. ഈ റോയ്ച്ചൻ എന്ത് പറ്റി? അവൻ എന്തെങ്കിലും മണ്ടത്തരം വെച്ച് കാച്ചിയാ ഇവിടെ ആരെങ്കിലും ഇത് ഏറ്റുപിടിക്കാറുണ്ട. ഛേ, അത് ശരിയാണല്ലോ. എനിക്കിതെന്താ പറ്റിയേ? ഡാ ആനന്ദ്, നീ പിണങ്ങിയോടാ. ഏ, പിണക്കൊന്നുമില്ല റോയ്ച്ച. പിണങ്ങാൻ എനിക്ക് അവകാശമില്ലല്ലോ. മണ്ടന, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ഞാനൊരു വ്യക്തിയാ. സ്വന്തമായിട്ട് ആഗ്രഹവും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു സാധാരണ മനുഷ്യൻ, അതാരും മറക്കരുത്. ഏത് സിനിമയിലെ ഡയലോഗാടാവ്? നിന്റെ ആക്ടിങ് കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്ത് കിടിലോ ആക്ടിങ്ങാടാ.